أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على മൻ ഉർസില റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻ ലോകം കണ്ട പ്രഗത്ഭനായ തത്വജ്ഞാനിയാണ്. മഹാനുഭാവൻ പ്രവാചകനാണ് എന്നും അല്ല എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട മകന് നൽകിയിട്ടുള്ള സാരോപദേശങ്ങൾ ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ സാരോപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തൻ്റെ മകനോട് പറയാണ്, യാ ബുനയ്യ, മോനെ, മാ നദിംത അല സുക്കൂത്തി ഖത്തു, ഒരിക്കലും മൗനം പാലിച്ചതിൻ്റെ പേരിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. വാചാലനായതിൻ്റെ പേരിൽ ഒരു പക്ഷേ പലപ്പോഴും പല ഘട്ടങ്ങളിലും നമുക്ക് സങ്കടപ്പെടേണ്ടി വന്നേക്കാം. എന്നാൽ മൗനം അവലംബിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. മൗനം അവലംബിക്കലാണ് പലപ്പോഴും നല്ലത് എന്ന് പ്രിയപ്പെട്ട മകനെ പഠിപ്പിക്കുകയാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നത്, യാ ബുനയ്യ, മോനെ, ബിഇറൻ ഷരിബ്ത മിൻഹു ലാ തർമി ഫീഹി ഹജറ, ബിഇറൻ ഷരിബ്ത മിൻഹു, നീ ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ലാ തർമി ഫീഹി ഹജറ, അതേ കിണറ്റിലേക്ക് തന്നെ നീ കല്ലെടുത്തെറിയരുത്. വളരെ മഹോന്നതമായ ഉപദേശമാണ്. നീ വെള്ളം കുടിച്ച കിണറിലേക്ക് തന്നെ നീ കല്ലെടുത്തെറിയരുത്, മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. യാ ബുനയ്യ, മൂന്നാമത്തെ ഉപദേശം, അഫ്വിദ് ലിസാനക്, അല്ലാഹുമ്മ ഗ്ഫിർലി, നീ എപ്പോഴും നിൻ്റെ നാവിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫ ഇന്ന ലില്ലാഹി സാആത്തിൻ, കാരണം ഖാലിഖായ റബ്ബിന് ചില സമയങ്ങളുണ്ട്, ലാ യുറദ്ദു ഫീഹാ സാഇലൻ, ആ സമയങ്ങളിൽ ആര് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകന് നൽകുന്ന മറ്റൊരു ഉപദേശമാണ്. യാ ബുനയ്യ, മോനെ, ലാ തൽഹക് മഅ ഉജ്ബിൻ, നാട്യത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ നീ ചിരിക്കരുത്. വല തസ് അൽ അമ്മാ ലാ യഅനീക്, നിനക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും അരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നിനക്കറിയേണ്ടതല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് സമയം കളയരുത്. യാ ബുനയ്യ, മോനെ, ഇസ്നത്താനില്ലാത്ത ദുക്കുറുഹുമ അബദ, രണ്ട് കാര്യങ്ങളെ ഒരിക്കലും നീ ഓർത്തു വെക്കരുത്. ഇസാ അത്തന്നാസി ഇലൈക് വ ഇഹ്സാനു കലിന്നാസ്, ഒന്ന്, ആരെങ്കിലും നിനക്കെന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഓർത്തു വെക്കരുത്. വ ഇഹ്സാനു കലിന്നാസ്, മറ്റൊന്ന്, നീ ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഓർത്തു വെക്കരുത്. ഈ രണ്ട് കാര്യം എപ്പോഴും നീ മറന്നു കളയണം എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. യാ ബുനയ്യ, മോനെ, ഇദഫ്തഖറ അന്നാസു ബിഹുസ്നി കലാമിഹിം, ആളുകൾ അവരുടെ വാചാലതയുടെ ഭംഗിയെക്കുറിച്ച് അഭിമാനം പറയുകയാണെങ്കിൽ, ഫഫ്തഖിർ ബിഹുസ്നി സുംതിക്, നീ നിൻ്റെ മൗനത്തിൻ്റെ ഭംഗി കൊണ്ട് വേണം അഭിമാനം പറയാൻ. വാചാലതയുടെ ഭംഗി കൊണ്ട് പലരും അഭിമാനം പറഞ്ഞേക്കാം. നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ് എന്ന് രീതിയിൽ അഭിമാനം പറഞ്ഞേക്കാം. പക്ഷേ അപ്പോൾ നീ അഭിമാനം പറയേണ്ടത് നിൻ്റെ മനോഹരമായ മൗനം കൊണ്ടാണ് എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. യാ ബുനയ്യ, പൊന്നുമോനെ, മറ്റൊരു ഉപദേശം, ഇന്നൽ ഹിക്മത അജ്ലസത്തിൽ മസാക്കീന മജാലിസൽ മുലൂക്ക്, തത്വജ്ഞാനമെന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളെ ഉന്നതരായ രാജാക്കന്മാരുടെ കസേരകളിൽ ഇരുത്തിച്ചിട്ടുണ്ട്. ഇന്നൽ ഹിക്മ, തീർച്ചയായും തത്വജ്ഞാനം, അജ്ലസത്തിൽ മസാക്കീൻ, പാവങ്ങളായ ആളുകളെ അത് ഇരുത്തിയിട്ടുണ്ട്. മജാലിസൽ മുലൂക്ക്, വലിയ രാജാക്കന്മാരുടെ സീറ്റുകളിൽ. യാ ബുനൈ, പൊന്നുമോനെ, ഇയാ കവദ്ദൈൻ, നീ കടത്തെ സൂക്ഷിക്കണം. നമ്മളൊക്കെ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും കടം വാങ്ങാറുള്ളവരാണ്. ലുഖ്മാൻ ഹക്കീം തങ്ങൾ മകനോട് നൽകുന്ന ഉപദേശം, നീ കടത്തെ സൂക്ഷിക്കണം. ഫ ഇന്നഹു ദുല്ലുൻ നഹാർ വഹമ്മുല്ലയിൽ, കാരണം കടമെന്ന് പറയുന്നത് പകൽ സമയത്ത് നിന്ദ്യതയും വഹമ്മുല്ലയിൽ രാത്രി സമയത്തെ മനസ്താപവുമാണ്.
പകലിൽ നിന്ദ്യനായി ആളുകൾക്കിടയിലൂടെ നടന്നു പോകേണ്ടി വരും. രാത്രിയാണെങ്കിൽ കിടന്നിട്ടുറക്കം വരില്ല, സങ്കടം മനസ്സിലിങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കും. യാ ബുനയ്യ മോനെ, നഖുലു സുഹൂരി മിൻ മവാദിഇഹ ഐസറു മിൻ ഇഫ്ഹാമി മല്ലാ യഫ്ഹം. വളരെ കനപ്പെട്ട, വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണിതൊക്കെ. നഖുലു സുഹൂരി മിൻ മവാദിഇഹ, ഒരു സ്ഥലത്ത് നിന്ന് പാറയെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത്, ഒരു വലിയ പാറക്കല്ലിനെ അത് നിന്ന സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഐസറു മിൻ ഇഫ്ഹാമി മല്ലാ യഫ്ഹം. ഗ്രഹിക്കാത്ത, മനസ്സിലാക്കാത്ത ഒരാളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു പാറക്കല്ലിനെ ഒരു സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാത്ത ഒരാളെ അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രയാസമാണ്, ഭാരമാണ് എന്നാണ് പറയുന്നത്. യാ ബുനയ്യ മോനെ, മറ്റൊരു ഉപദേശം, ഹമിൽതുൽ ഹദീദ, ഞാൻ ഇരുമ്പിനെ ചുമന്നിട്ടുണ്ട്. ഫലം അജിദ് അഫ്ഖല മിൻ ജാരിസൂ, പക്ഷേ ആ ഇരുമ്പ് ഒരു മോശപ്പെട്ട അയൽവാസിയേക്കാൾ ഭാരമായി എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ഇരുമ്പ് കെട്ടുകളെ ഞാൻ ചുമന്നിട്ടുണ്ട്, പക്ഷേ മോശപ്പെട്ട അയൽവാസിയാണ് ആ ഇരുമ്പ് കെട്ടുകളെക്കാൾ വലിയ ഭാരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. വദഖുതുൽ മിറാറത കുല്ലഹ, അതുപോലെ ഒരുപാട് കയ്പ്പുകൾ ഞാൻ രുചിച്ചിട്ടുണ്ട്. ഫലം അദുഖ് അഷദ്ദ മിനൽ ഫഖരി, ദാരിദ്ര്യത്തെക്കാൾ ശക്തിയേറിയ കയ്പ്പ് ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാനത്തെ വളരെ മനോഹരമായ ഒരു ഉപദേശം കൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാ ബുനയ്യ മോനെ, ഇദാ കുന്ത ഫീ ബുയൂത്തിന്നാസ്, നീ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലാണെങ്കിൽ, ഫഹ്ഫളു ബസറക്, അവിടെ നീ സൂക്ഷിക്കേണ്ടത് നിൻ്റെ കണ്ണിനെയാണ്. ഒരാളുടെ വീട്ടിൽ ചെന്നാൽ അവിടെ നീ നിൻ്റെ കണ്ണിനെ സൂക്ഷിക്കണം. വൈ ഇദാ കുന്ത ഫീ മജ്ലിസിൻ, നീ ഒരു സദസ്സിൽ പോയാലോ, ഫഹ്ഫളു ലിസാനക, അവിടെ നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കണം. ആ സദസ്സിൽ അരുതാത്തതൊന്നും പറയാൻ നിൽക്കരുത്, നിൻ്റെ നാവിനെ സൂക്ഷിക്കണം. വൈ ഇദാ കുന്ത ഫീ സ്വലാത്തിക്, നീ നിൻ്റെ നിസ്കാരത്തിലായാലോ, ഫഹ്ഫളു ഖൽബക, അവിടെ നീ നിൻ്റെ കൽബിനെ സൂക്ഷിക്കണം എന്ന് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന വളരെ മനോഹരമായ ഉപദേശങ്ങളാണിതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.